കൊടുന്നനെ പെയ്ത മഴയിൽ മുങ്ങി കഴക്കൂട്ടത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത കടകംപള്ളി സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം. നിർത്താതെ മഴ പെയ്തതോടെ മതിയാം വിധം പന്തലിടാത്തതിന് കടകംപള്ളിയെ വേദിയിലിരുത്തി സംഘാടകരെ മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ആദ്യഘട്ട പര്യടനത്തിന്റെ അവസാന പരിപാടിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് പുറത്താണ് തുറന്ന വേദി ഒരുക്കിയിരുന്നത്. അവസാന പരിപാടിക്ക് തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് പുറത്തൊരുക്കിയ തുറന്ന വേദിയിലേക്ക് 6 മണിക്ക് നിശ്ചയിച്ച പരിപാടിക്ക് പറഞ്ഞ സമയത്തിന് മുൻപേ എത്തി മുഖ്യമന്ത്രി. എന്നാൽ പ്രസംഗം തുടങ്ങി മിനിറ്റുകൾക്കകം രംഗം മാറി. ചിരിയോടെയെങ്കിലും സംഘാടകർക്ക് വേദിയിൽ വെച്ച് തന്നെ ചൂടുള്ള വിമർശനം. അതും സ്ഥാനാർത്ഥി കടകംപള്ളി വേദിയിലിരിക്കെ. തൊപ്പിയെടുത്തു വെച്ചും കുടചൂടിയും പ്രസംഗം തുടരാൻ ശ്രമിച്ചെങ്കിലും തുറന്ന വേദി ഇതിന് തടസ്സമായി. മുന്നിൽ നിന്ന ആൾക്കൂട്ടം കസേരകളെടുത്ത് ചൂടി നിൽക്കവേ സംഘാടകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ അടുത്ത അമ്പ്. ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ഇരിങ്ങാലക്കുട ഒരു മീറ്റിംഗിൽ അതൊരു 4 മണി സമയമാണെന്ന് തോന്നുന്നു. അപ്പം അവരിട്ട പന്തൽ കണ്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്തിനാ ഇത്ര ഭയങ്കര പന്തലിട്ടില്ലെന്ന്. അപ്പോൾ പന്തൽ കണ്ടപ്പോൾ മഴക്കൊരു വാശി, തീമൃത്ത് വഴിയങ്ങ് വീഴും. ഒരു പ്രശ്നവുമില്ല ആളുകൾക്ക്, കാരണം ഒരു തുള്ളി താഴെ പോകുന്നില്ല, അത്ര ഭദ്രമായ പന്തലായിരുന്നു. സ്ഥാനാർത്ഥിയായ കടകംപള്ളി അടക്കം പ്രസംഗിക്കുന്നതിന് മുമ്പേ മഴയത്ത് തന്നെ മുഖ്യമന്ത്രി വേദി വിടുകയും ചെയ്തു. വലിയ ആൾക്കൂട്ടമാണ് പരിപാടിക്ക് എത്തിയതെങ്കിലും മഴയിൽ യോഗം പൂർത്തിയാക്കാനാകാതെ മടങ്ങി. പരിപാടിക്കെത്തിയവരെല്ലാം മഴയിൽ നനഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.